താരസംഘടനയായ അമ്മയ്ക്ക് ജി എസ് ടി നോട്ടീസ്. സ്റ്റേജ് ഷോകളിൽ നിന്ന് അടക്കം കിട്ടിയ വരുമാനത്തിന് ജി എസ് ടി നൽകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ. വിശദാംശങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു. അശ്വതി, ഏത് സാഹചര്യത്തിലാണിപ്പോൾ ഇങ്ങനെയൊരു നോട്ടീസ് അമ്മ സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കമലേഷ്, താരസംഘടനയായ അമ്മയ്ക്ക് ജി എസ് ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതായത് നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നികുതി കുടിശ്ശികയും അതുപോലെ പലിശയും പിഴയും ഉൾപ്പെടെ 4 കോടി രൂപ അടയ്ക്കണമെന്നാണ് ഇപ്പൊ ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ഈ താരസംഘടന വൈകി. 2022 മാത്രമാണ് അമ്മ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തത്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള സ്റ്റേജ് ഷോകളിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ ഉള്ള ജി എസ് ടി അടക്കം, അതിനുള്ള ടാക്സ് അടക്കം നൽകണമെന്നാണ് ഇപ്പോൾ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 2017 ജി എസ് ടി ഈ 2017 മുതലുള്ള ജി എസ് ടി ആണ് ഇത്തരത്തിൽ അടയ്ക്കേണ്ടത്. ഇക്കാലത്തെ നികുതി കുടിശ്ശികയ്ക്കാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. അതായത് 2017 മുതൽ ജി എസ് ടി അടയ്ക്കേണ്ട ആ കുടിശ്ശിക ഇപ്പോൾ അടയ്ക്കണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്റ്റേജ് ഷോ വരുമാനത്തിൽ നിന്നുള്ള നികുതിയാണ് അടയ്ക്കേണ്ടത്. ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായാണ് സംഘടന രജിസ്റ്റർ ചെയ്തതെന്ന് അമ്മ ഭാരവാഹികൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന് പ്രതികരണമായിട്ട്. അതുകൊണ്ട് തന്നെ ജി എസ് ടി ഭാരവാഹികൾ, അതായത് ജി എസ് ടി നോട്ടീസ് നൽകിയിട്ടുള്ള അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ വിശദാംശങ്ങൾ നൽകുകയും മറുപടി നൽകുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ താരസംഘടന വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ കൂടി ഇപ്പോൾ ഈ നോട്ടീസിന് ഒരു മറുപടി ഉടൻ തന്നെ ഫയൽ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ താരസംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് താരസ് 2017 മുതലുള്ള ജി എസ് ടി ആണ് അടയ്ക്കേണ്ടത്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായാണ് അമ്മ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്കിലും വരുമാനത്തിൽ ജി എസ് ടി അടയ്ക്കണം. അത്തരത്തിലൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ചെയ്തതെങ്കിലും വരുമാനത്തിൽ ജി എസ് ടി കൃത്യമായി അടയ്ക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. അധികൃതർക്ക് ഉടൻ മറുപടി നൽകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔദ്യോഗികമായി മറ്റ് വിശദീകരണങ്ങൾ വന്നിട്ടില്ല. അല്പ സമയത്തിനകം തന്നെ ഈ ഔദ്യോഗിക വിശദീകരണം അതിന്റെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ഒരു തുക ജി എസ് ടി വരുമാന മായി ബന്ധപ്പെട്ട വലിയൊരു തുക അടയ്ക്കേണ്ടി വരും. ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നികുതി കുടിശ്ശികയും പലിശയും പിഴയും ഉൾപ്പെടെ 4 കോടി രൂപയാണ് ഇപ്പോൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മയ്ക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. കമലേഷ്, താരസംഘടനയായ അമ്മയ്ക്ക് ജി എസ് ടി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. 2017 തൊട്ടുള്ള വരുമാനത്തിന് ജി എസ് ടി അടക്കണം എന്നതാണ് നോട്ടീസ്. അശ്വതി എ ടി ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.